മടിക്കൈ കീക്കാനം നൂഞ്ഞിയിൽ ഗണപതിയാർ ക്ഷേത്രത്തിലെ നൂതന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം ഭക്തിനിർഭരമായി പുരോഗമിക്കുന്നു. 50-ലേറെ വനിതകൾ അണിനിരന്ന ഫ്യൂഷൻ ഡാൻസും മറ്റ് അനുബന്ധ കലാപരിപാടികളും ആദ്യ രാവിനെ അവിസ്മരണീയമാക്കി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. പുതുതായി പണിതിരുക്കിയ നൂഞ്ഞിയിൽ ദുരന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ ജൂലൈ 5 മുതൽ 13 വരെ നടക്കുന്ന നൂതന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ആദ്യ സുദിനമാണ് എല്ലാ തരത്തിലും സാർത്ഥക സമ്പന്നമായത്. വൈകുന്നേരം നടന്ന ആചാര്യ വരവേൽപ്പിലും സാംസ്കാരിക സമ്മേളനത്തിലും അനേകം ആളുകൾ സംബന്ധിച്ചു. മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തന്ത്രി വിഷ്ണു പട്ടേലിക്കും അനുയായികൾക്കുമാണ് ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ പൂർണ്ണ കുംഭത്തോടെയുള്ള ഗംഭീരമായ വരവേൽപ്പ് നൽകിയത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ദുരന്ത ഗണപതി ഇവിടെ മാത്രം കാണപ്പെട്ട കാര്യം തോന്നുന്നു, കേരളത്തിൽ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവ് എന്നാണ് തോന്നുന്നത്. ദുരന്ത ഗണപതിയാണ് നമ്മളിവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പോകുന്നത്. ഗണപതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വാക്കിൽ നല്ല കാര്യത്തിന് തുറക്കം കുറിക്കുമ്പോൾ ഗണപതിയാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഗണപതി ഹോമം വയ്ക്കും അല്ലെ? ഗണപതി ഹോമം വയ്ക്കാത്ത ഒരാളില്ല. വീട് കെട്ടി കുടികൂടുമ്പോൾ ആദ്യം ഗണപതി ഹോമം വെച്ചിട്ട് മാത്രമാണ് എല്ലാവരും കുടികൂടുന്നത് അല്ലെ? ഗണപതി ഹോമം വയ്ക്കും, അല്ലെങ്കിൽ ഏതൊരു വ്യവസായം, ഇപ്പൊ രണ്ട് വ്യവസായികൾ കേരളത്തിൽ നടത്തമുള്ള വ്യവസായികൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവരൊക്കെ കാരണം ഏറ്റവും ഏത് വ്യവസായങ്ങളുള്ളവരിൽ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി ഗോപി അധ്യക്ഷനായി, ഡോക്ടർ വത്സൻ ബലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ മണികണ്ഠൻ മേലത്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മായാകുമാരി, വി സുഹ്ര, പ്രവാസി വ്യവസായി പി ചന്ദ്രൻ നീലീശ്വരം, സി ടി സുകുമാരൻ, വി വി നളിനി, സി കെ വത്സൻ എന്നിവരും സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി ലോഹിതാക്ഷൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ വി സന്തോഷ് നന്ദിയും പറഞ്ഞു. തുടർന്നാണ് വാദസമിതിയുടെ ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറിയത്. 51 വനിതകളെ അണിനിരത്തി അജീഷ് പൊക്കോട് ചിട്ടപ്പെടുത്തിയ ഫ്യൂഷൻ ഡാൻസ് ആശയത്തിലും അവതരണത്തിലും ഏറെ ആകർഷകമായി. ഇതുകൂടാതെ കുട്ടികളും മുതിർന്നവരും മറ്റ് കലാപരിപാടികളും അവതരിപ്പിച്ചു. എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ അന്നദാനത്തോടുകൂടി നടത്തുന്ന മഹോത്സവം ആദ്യ നാളുകളിൽ തന്നെ മടിക്കൈയുടെ മാനവോത്സവമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.